ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീലചിത്ര വിവാദത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. നീലചിത്ര നിർമ്മാണ കേസിൽ അറസ്റ്റിലായ രാജ് കുന്ദ്രയുടെ കമ്പനിയായ വിയാൻ ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ സ്ഥാനം ഭാര്യയും ബോളിവുഡ് നടിയുമായ ശില്പ ഷെട്ടി രാജിവെക്കാനിടയായ സാഹചര്യം മുംബൈ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 6 മണിക്കൂറോളമാണ് ശില്പ ഷെട്ടിയെ മുംബൈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. ഭർത്താവ് രാജ് കുന്ദ്രയുടെ നീലചിത്ര നിർമ്മാണം അടക്കമുള്ള ബിസിനസ്സുകളെ കുറിച്ച് നടിക്ക് അറിവുണ്ടായിരുന്നു എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നീലചിത്ര നിർമ്മാണ കേസിൽ അറസ്റ്റിലായ രാജ് കുന്ദ്രയുടെ പോലീസ് കസ്റ്റഡി 27 മാസം വരെ നീട്ടിയിട്ടുണ്ട്. കുന്ദ്രയുടെ വിയാൻ ഇൻഡസ്ട്രീസും ശില്പയുടെ അക്കൗണ്ടും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. നടിയുടെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കും. രാജ് കുന്ദ്രയുടെ വിയാൻ ഇൻഡസ്ട്രീസും UKയിലുള്ള കെൻഡിൻ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. UK കമ്പനി വഴിയാണ് അശ്ലീല വീഡിയോകൾ ഹോട്ട് ഷോട്ട്സ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം കുന്ദ്രയുടെ വിയാൻ ഇൻഡസ്ട്രീസ് ഓഫീസ് പരിസരവും നീലചിത്ര ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു. ഈ വീഡിയോകൾ രാജ് കുന്ദ്ര അപ്ലോഡ് ചെയ്തിരുന്ന മൊബൈൽ ആപ്പിന് 20 ലക്ഷം ഉപയോക്താക്കൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. മറ്റു നീലചിത്ര നിർമ്മാതാക്കളിൽ നിന്ന് വീഡിയോ വാങ്ങിയും ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നീലചിത്ര ബിസിനസ്സിൽ നിന്ന് പ്രതിദിനം 10 ലക്ഷം രൂപ വരെ കുന്ദ്ര വരുമാനം നേടിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അശ്ലീല ചിത്രങ്ങൾ എവിടെയാണ് ചിത്രീകരിക്കേണ്ടതെന്നും ആരാണ് അഭിനയിക്കേണ്ടതെന്നും സാമ്പത്തിക കാര്യങ്ങളും വ്യക്തമാക്കുന്നവ രാജ് കുന്ദ്രയുടെ വാട്സപ്പ് ചാറ്റുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെ ഭാര്യ ശില്പ ഷെട്ടിയുടെ സഹോദരി ഷമിത ഷെട്ടിയെ വെച്ച് സിനിമ നിർമ്മിക്കാൻ രാജ് കുന്ദ്ര പദ്ധതി ഇട്ടിരുന്നതായും വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു. അശ്ലീല ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മാസം ഫെബ്രുവരിയിൽ അറസ്റ്റിലായ നടിയും മോഡലുമായ ഗഹന വസിഷ്ഠാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബോളിഫെം എന്ന ആപ്ലിക്കേഷൻ ആരംഭിക്കാനാണ് കുന്ദ്ര പദ്ധതിയിട്ടത്. റിയാലിറ്റി ഷോകൾ, ചാറ്റ് ഷോകൾ, സംഗീത വീഡിയോകൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് ഈ ആപ്പ്. ഇതിലൊന്നിൽ ശില്പയുടെ സഹോദരി ഷമിത ഷെട്ടിയെ അഭിനയിപ്പിക്കാൻ കുന്ദ്ര പദ്ധതിയിട്ടതായാണ് ഗഹന വസിഷ്ഠ വ്യക്തമാക്കിയത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.